എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊക്കോഡി കൊക്കോഡ എന്ന ഒരു സിനിമയെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത്. കൊക്കോഡി കൊക്കോഡ എന്ന് പറഞ്ഞാൽ കൊക്കരക്കോക്കോ കൊക്കരക്കോക്കോ എന്ന് നമ്മുടെ കോഴി കൂവുന്ന ഒരു സംഗതിയാണ് അർത്ഥമാകുന്നത്. അപ്പോൾ സിനിമയുടെ സ്റ്റോറി ഞാൻ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇതെങ്ങനെ പറയണം, അല്ലെങ്കിൽ ഇത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കിപ്പിച്ച് തരണമെന്ന് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായി. ഞാൻ ഒരുപാട് റിവ്യൂ ഒക്കെ നോക്കി, പക്ഷേ അതൊന്നും അത്ര വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായിട്ട് ഉണ്ടായിരുന്നില്ല. ഇതൊരു ടൈം ട്രാവലർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയാണ്. ത്രില്ലർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ത്രില്ലർ അടിക്കാൻ പാകത്തിനൊന്നുമില്ല, സൈക്കോളജിക്കൽ ടൈം ലൂപ്പ് കൺസെപ്റ്റിലുള്ള ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമ ഒരു നാടോടിക്കഥ പോലെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. ഏതാണ്ട് നമ്മളൊരു പുസ്തകത്തിലൊക്കെ വായിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, അവിടുത്തെ കോമിക്സിലാണെന്ന് തോന്നുന്നു, അവിടുത്തെ ഒരു കുറേ ക്യാരക്ടേഴ്സിനെ സിനിമയിലേക്ക് കൊണ്ടുവന്ന് അവരെ ശിക്ഷിക്കുന്നതും നരകത്തിലേക്ക് പറഞ്ഞു വിടുന്നതുമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് സിനിമ ഒരു ടൈം ലൂപ്പ് കൺസെപ്റ്റിലേക്ക് മാറുന്നത്. വീണ്ടും വീണ്ടും ആ ഒരു മനുഷ്യ ജീവിതത്തിൽ ആ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കൊണ്ടായിരിക്കാം ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. അത് തന്നെ സിനിമയുടെ ചെറിയൊരു സ്റ്റോറി ലൈൻ പറയാം. ജോഹന്നാസ് നെയ്ലോം സംവിധാനം ചെയ്ത് 2019 പുറത്തിറങ്ങിയ ഡാർക്ക് ഫാൻറ്റസി സൈക്കോളജിക്കൽ ഹൊറർ സിനിമയാണ് കൊക്കോഡി കൊക്കോഡ. ടോബിയാസും ഭാര്യ എലിൻ മകൾ മജയോടൊപ്പം അവധിക്കാലം ആഘോഷിക്കുകയാണ്. അന്ന് മജയുടെ 8th പിറന്നാളാണ്. ഒരു ഷെൽഫിഷ് കഴിച്ച് മജയ്ക്ക് അസുഖം പിടിപെടുന്നു. ഉറക്കത്തിൽ അവൾ മരണപ്പെട്ടു. ഈ ആഘാതത്തിൽ മനം തൊന്ന് ടോബിയാസ്, എലിൻ എന്നിവർ ജീവിച്ചു. 3 ശേഷം മകളുടെ ഓർമ്മ ദിവസം അവരൊരു കാട്ടിലേക്ക് യാത്ര പോകുന്നു. ടെൻ്റ് അടിച്ച് താമസിക്കുമ്പോൾ രാത്രിയിൽ ഒരു പാട്ടും പാടിക്കൊണ്ട് 3 ടെൻ്റ് ഉൾപ്പെടെ അവർ എല്ലാം നശിപ്പിച്ച് ടോബിയാസിനെയും ഭാര്യയെയും കൊലപ്പെടുത്തുന്നു. ഇതൊരു ടൈം ലൂപ്പ് കണക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സാധാരണ ദമ്പതിമാരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വിഷമഘട്ടം, അവർ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് 3 ശേഷം ഒരു ടെൻ്റ് അടിച്ച് ഒരു കാട്ടിലേക്ക് പോയി താമസിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് ഈ കാട്ടിലുള്ള ഈ ഒരു 3 ഈ ഒരു വയസ്സായ ഒരാളും ഒരു മുടിയൊക്കെ എന്താ പറയുക കെട്ടി വെച്ചിരിക്കുന്ന ഒരു പെണ്ണും ഒരു ആചാനുബാഹുവായിട്ടുള്ളൊരു മനുഷ്യനും ഒരു നായയും ഇവരുടെ കൂടെ വരുന്നത്. എന്നിട്ട് ഇവരുടെ ടെൻ്റ് ആക്രമിച്ച് ഇവരെ കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വീണ്ടും ആ ഒരു കൊലപ്പെടുത്തുന്ന ആ ഒരു ടൈമിൽ വീണ്ടും ടൈം ലൂപ്പ് കൺസെപ്റ്റ്, ടൈം ലൂപ്പ് ആയിക്കൊണ്ട് ഇവർ ആ കാട്ടിലേക്ക് വരുന്ന ആ ഒരു സീനാണ് വീണ്ടും കാണിക്കുന്നത്. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് 3, 4, 5 തോന്നുന്നു, അത്രയും പ്രാവശ്യം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. പല തവണ അവർ രക്ഷപ്പെടാൻ നോക്കുന്നു, വീണ്ടും വീണ്ടും പിടിക്കപ്പെട്ട് മരണപ്പെടുന്നു, വീണ്ടും വീണ്ടും ടൈം ലൂപ്പിലൂടെ കടന്നു വന്ന് ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സിനിമയിലൂടെ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ എനിക്ക് തോന്നി ഈ 3 ഈ കുട്ടി മരിച്ചു കഴിഞ്ഞതിന് ശേഷം 3 ശേഷം അവർ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഈ ഒരു ടൈം ലൂപ്പിലൂടെ ഈ ഒരാളുകൾ വന്ന് അവരെ അപകടപ്പെടുത്തുന്നതിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് തോന്നി. ഇനി നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് പറയുക. ഒരു മസ്റ്റ് വാച്ചബിൾ സിനിമയൊന്നുമല്ല, സമയം കിട്ടുമ്പോൾ കാണുക. ഒരു അവർ അവാർഡ് മോഡൽ പടങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവർ മാത്രം ഈ സിനിമ എടുത്ത് കാണുക. നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സിനിമയെക്കുറിച്ചിട്ട് പറയാം. ബൈ.